بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله சகோதரன்மாரே சகோதரிகளே, ஹில்யத்துல் அவுலியா தபக்காத்துல் அஸ்ஃபியா என மஹൽ ரஜனையில் அபு நுஐம் அல் இஸ்பஹானி ரஹிமஹுல்லா நல்கும் உமரின்டே சதுபதேசங்கள் சாரோபதேசங்கள் உமரின்டே வர்த்தமானங்கள் அதில் ஏதானும் வரிகள் நம்ம வாயிச்சு மனசிலக்கி இவட ഔന് ഇബ്നു അബ്ദില്ല ഇബ്നു ഉത്ബ ഉമർ പറഞ്ഞതായി മറ്റൊരു വചനം നൽകുന്നത് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ജാലിസു അത്തവ്വാബീൻ ഫഇന്നഹും അറഖു ഷൈഇൻ അഫ്ഇദതൻ. ജാലിസു അത്തവ്വാബീൻ, നിങ്ങൾ തവ്വാബീനോടൊപ്പം ഇരിക്കണം. തവ്വാബീൻ പശ്ചാത്തപിച്ചവരാണ്, പാപമോചനത്തേട്ടം നേടി മനസ്താപത്തോടെ പശ്ചാത്താപത്തോടെ അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങിയവരാണ്. ഉമർ പറയുന്നത്, ജാലിസു നിങ്ങളിരിക്കണം, അത്തവ്വാബീൻ തവ്വാബീനോടൊപ്പം. അതെന്തിനാ അത് ഉമർ പറയുന്നു? ഫഇന്നഹും അറഖു ഷൈഇൻ അഫ്ഇദതൻ, കാരണം ഈ തവ്വാബൂൻ അവരാകുന്നു ഹൃദയം ഏറ്റവും ലോലമായവർ. അറഖു ഷൈഇൻ അഫ്ഇദതൻ, ഹൃദയങ്ങൾ ഏറ്റവും ലോലമായവർ മൃദുലമായവർ അവരാകുന്നു, അതുകൊണ്ട് അവരോടൊപ്പം ഇരിക്കൂ. മനസ്സ് ചേതന, ഹൃദയം കടുത്താൽ ആ കടുപ്പവും കാഠിന്യവും അപജയങ്ങളെയും അരുതായ്മകളെയുമാണ് സമ്മാനിക്കുക. മനസ്സ് കടുത്തവരോടൊപ്പം ഇരുന്നാൽ അവരുടെ കാഠിന്യത്തിൻ്റെ വാക്കുകൾ പ്രവൃത്തികൾ അതിരിക്കുന്നവരിൽ സ്വാധീനിക്കും. അസ്വാഹിബു സാഹിബുൻ എന്ന അറബിയിൽ പറയും, അനുചരൻ കൂട്ടുകാരനെ തൻ്റെ സ്വഭാവത്തിലേക്കും ആദർശത്തിലേക്കും വലിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോട് കൂടിയിരിക്കണം, ആരെ കൂട്ടുകാരാക്കണം, ഇത് സുപ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫല്യംദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ആരോട് കൂടിയിരിക്കുന്നുവോ കൂട്ടുകൂടുന്നുവോ അത് നന്നായി നോക്കണം, ചിന്തിക്കണം എന്ന്. കാരണം അർറജുൽ അലാദീനി ഖലീലിഹി, കൂട്ടുകാരൻ്റെ ആദർശത്തിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തി എപ്പോഴും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അമീറുൽ മുഅ്മിനീൻ ഉമർ പറയുന്നത്, ജാലിസു തവ്വാബീൻ, നിങ്ങൾ തവ്വാബീനോടൊപ്പം ഇരിക്കണം എന്നാണ്. എന്താ തവ്വാബീൻ്റെ പ്രത്യേകത? അവരിൽ നിന്ന് തെറ്റുകൾ വന്നുപോയി, വീഴ്ചകൾ സംഭവിച്ചു, സ്കലിതങ്ങൾ ഉണ്ടായി. പക്ഷേ സ്കലിതങ്ങളിൽ, വീഴ്ചകളിൽ, തെറ്റുകളിൽ അവർ ഷഠിച്ചില്ല. തെറ്റിനെ അവർ മനസ്സിലാക്കി, കുറ്റം അവർക്ക് ബോധ്യപ്പെട്ടു. ആരുടെ മുമ്പിലാണ് കുറ്റം ചെയ്തത്, തെറ്റ് പ്രവർത്തിച്ചത് എന്നതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ആ തെറ്റുകളിൽ ഖേദിച്ചു, കുറ്റങ്ങളിൽ മനസ്താപമുള്ളവരായി, വീഴ്ചകളിൽ പശ്ചാത്തപിച്ചു. അവർ അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങി സൽവൃത്തരായി സംശുദ്ധരായി ജീവിക്കുവാൻ പ്രതിജ്ഞയെടുത്തവരാണ്. അതുകൊണ്ട് അത്തരക്കാരോട് നിങ്ങൾ കൂടിയിരിക്കൂ എന്നാണ് ഇവിടെ അമീറുൽ മുഅ്മിനീൻ ഉമർ പറയുന്നത്. ജാലിസു അത്തവ്വാബീൻ, തൗബ ചെയ്തവരുടെ മനസ്സിൻ്റെ പ്രത്യേകത, ആ മനസ്സ് മൃദുലമായിരിക്കും, ലോലമായിരിക്കും. അത് ആർദ്രതയുള്ളതായിരിക്കും, അലിവേറെയുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഉമർ പറയുന്നത്, അവരോടൊപ്പം ഇരിക്കൂ, മനസ്സ് കടുക്കാൻ പാടില്ല, മനസ്സ് കട്ടിപ്പുള്ളതാകാൻ പാടുള്ളതല്ല. ലോലഹൃദയങ്ങൾ
അതിൽ നിന്നാണ് സൽപെരുമാറ്റങ്ങളും സൽവചനങ്ങളും ഉത്ഭുതമാവുക. അതാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതും ആർജിക്കേണ്ടതും. ഉമർ അതിനാണ് പറയുന്നത്, ജാലിസു അത്തവ്വാബീൻ, പശ്ചാത്തപിച്ചവരോടൊപ്പം മനസ്താപമുണ്ടായവരോടൊപ്പം നിങ്ങൾ ഇരിക്കൂ കൂടിയിരിക്കൂ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സൽമൊഴികൾ, സൽവചനങ്ങൾ ഇതുപോലെ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇത്തരം സൽമൊഴികളിൽ സൽവചനങ്ങളിൽ സ്വാധീനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.